ഒരിക്കൽ ഇംഗ്ലീഷ് ഫുട്ബോൾ മൈതാനങ്ങളെ വിറപ്പിച്ച ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. ഓരോ പുൽത്തകിടികളെയും എതിരാളികളെയും വിറപ്പിച്ച ഒരു രാജകുമാരൻ. അയാളെ ആ മൈതാനത്ത് കണ്ടു കഴിഞ്ഞാൽ ഭയക്കാത്ത ഡിഫൻഡേഴ്സ് അന്നില്ലായിരുന്നു. കാരണം അന്ന് എതിരാളികൾക്ക് അയാളെ തടയുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. അയാളുടെ സ്കില്ലിനും ട്രിബിളിങ്ങിനും മുമ്പിൽ എത്രയെത്ര ഡിഫൻസ് ആണ് പതറി വീണിട്ടുള്ളത്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാലഘട്ടത്ത് ഫുട്ബോൾ ആരാധകർ സാക്ഷാൽ ലയണൽ മെസ്സിയുടെ കൂടെ നിർത്തിയ, അല്ലെങ്കിൽ മെസ്സിയേക്കാൾ കൂടുതൽ ട്രിബിളിംഗ് കംപ്ലീറ്റ് ആക്കിയ ഈഡൻ ഹസാർഡ് എന്ന ഒരു താരത്തെ കുറിച്ചാണ്. ഒരുപക്ഷെ ഇന്ന് അയാളുടെ പേര് നിങ്ങൾക്ക് കേൾക്കാനാകില്ല. പക്ഷേ ഒരു 3-4 വർഷം പിറകോട്ട് പോയാൽ ഇംഗ്ലീഷ് ഫുട്ബോളിൽ എവിടെ നോക്കിയാലും ഈ ബെൽജിയം താരത്തിന്റെ പേരായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. ചെൽസിക്കായി അയാൾ കാണിച്ച മാന്ത്രിക മികവുകൾ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയിരിക്കെ പിന്നീടൊരു ട്രാൻസ്ഫർ നടക്കുന്നു. അന്ന് ഫുട്ബോൾ ലോകത്തെ വിറപ്പിച്ച ഒരു ട്രാൻസ്ഫർ. ക്രിസ്ത്യാനോ പടിയിറങ്ങിയ റിയൽ മാഡ്രിഡിലേക്ക് ആ സ്ഥാനത്തെ ഹസാർഡിനെ റിയൽ സൈൻ ചെയ്യുന്നു. റയൽ ആരാധകർ ഒരുപാട് സ്വപ്നം കണ്ടൊരു സൈനി. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അയാൾ മെല്ലെ മെല്ലെ മായിഞ്ഞു പോയി. അതെ, പരിക്കുകൾ അയാളുടെ കരിയറിനെ കാർന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ മല പോലെ വന്ന് മഞ്ഞു പോലെ പോയി എന്നൊക്കെ പറയും പോലെ. അങ്ങനെയിരിക്കെയാണ് ഇന്ന് ആ വാർത്ത കേൾക്കുന്നത്. അയാൾ ഫുട്ബോളിൽ നിന്നും എന്നേക്കുമായി വിരമിച്ചു എന്ന വാർത്ത ഞാനടക്കമുള്ള ഓരോ ഫുട്ബോൾ ആരാധകരും സങ്കടത്തോടെയായിരിക്കും ഇന്ന് കേട്ടിട്ടുള്ളത്. അതെ, അയാൾ 32 വയസ്സിൽ തന്നെ ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ഫുട്ബോൾ ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണിത്. മെൽബെറ്റ് എന്ന ഒരു ലോക ഫുട്ബോൾ ഭൂപടത്തിൽ അധികമാർക്കും പരിചയമില്ലാത്ത രാജ്യമായ ബെൽജിയത്തിന്റെ ഇന്ന് കാണുന്ന ഈ വികസനത്തിൽ ഫുട്ബോൾ എന്ന വിനോദം അവരുടെ വളർച്ചയിൽ വരുത്തിയ പങ്ക് ചെറുതൊന്നുമല്ല. ഒരു കാലത്ത് ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം അടക്കി ഭരിച്ച രാജ്യമായിരുന്നു ബെൽജിയം. ഇന്നും ഫിഫ റാങ്കിങ്ങിൽ 5-ന് താഴെ പോകാത്ത ഒരു രാജ്യം കൂടിയാണ് ബെൽജിയം. പ്രത്യേകിച്ചൊരു ഫുട്ബോൾ ടാക്ടിക്സോ വേറൊരു സ്പെഷ്യാലിറ്റിയോ എടുത്തു പറയാനില്ലാത്ത രാജ്യമായ ബെൽജിയം അവരുടെ സംഭാവനകളായ ക്വാളിറ്റി പ്ലെയേഴ്സിനെ ദിനം പ്രതി ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. കുറേയേറെ പ്രതിഭകളുണ്ടെങ്കിലും ഞാനിവിടെ പ്രതിപാദിക്കുന്നത് ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ സൂപ്പർ താരമായിരുന്ന എഡൻ ഹസാർഡിനെ പറ്റിയാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലേമേക്കറും ഫോർവേഡുമായ എഡൻ ഹസാർഡ്. 2012 ജൂണിൽ ഹസാർഡ് ചെൽസിയിലെത്തുമ്പോൾ താരപരിവേഷം ഒന്നുമില്ലാതെ ഫ്രഞ്ച് ക്ലബ് ലില്ലിയിൽ നിന്നുമാണ് എത്തിയത്. ആ കാലത്ത് ലോക ഫുട്ബോളിലെ ലെജൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച ക്ലബുകളിൽ ഒന്നായ ചെൽസിയിലെത്തിപ്പെട്ടത് തന്നെയാണ് വഴിത്തിരിവായത്. താരപരിവേഷമില്ലെങ്കിലും ആ ട്രാൻസ്ഫർ നിർണായകമായി. പിന്നീട് അങ്ങോട്ട് ലോകം അവൻ സൃഷ്ടിച്ച ഓരോ അത്ഭുതവാഹമായ കളിക്കാണ് സാക്ഷ്യം വഹിച്ചത്. ലെജൻസിന്റെ ചുവട് പിടിച്ച് ഹസാർഡ് കളിച്ചു വളർന്നു. പതിയെ പതിയെ ടീമിന്റെ ഫസ്റ്റ് ഇലവനിൽ സ്ഥിര സാന്നിധ്യമായി മാറി. ദിദിയർ ഡ്രോഗ്ബ, ആഷ്ലി കോളെ, മൈക്കൽ ലേഡിയൻ, ജോൺ ഓബി മിക്കേൽ, പൗളോ ഫെറേറ, ജോൺ ടെറി, ഫ്രാങ്ക് ലെമ്പാർഡ് തുടങ്ങിയ ലോക ഫുട്ബോളിൽ ഇതിഹാസങ്ങൾ രചിച്ച താരങ്ങളുടെ തുടർക്കഥ പോലെ അവനും ആ ടീമിന് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ കൊയ്തു. സൈൻ ചെയ്ത കൊല്ലം തന്നെ യൂറോപ്പ ലീഗ് എടുത്ത 2015 ലീഗ് കപ്പ് എടുത്തപ്പോഴും 2015-ലും 2017-ലും പ്രീമിയർ ലീഗ് എടുത്തപ്പോഴും ടീമിന്റെ മുഖ്യധാര താരത്തിലേക്ക് ഹസാർഡ് ഉയർന്നിരുന്നു. നേട്ടങ്ങൾ തുടർക്കഥയാക്കിയ ഇദ്ദേഹം ഇന്റർനാഷണൽ ഫുട്ബോളിലും ഈ ശൈലി ആവർത്തിച്ചു പോന്നു. ഡിഫൻഡേഴ്സിനെ അതിവേഗം വെട്ടിയൊഴിഞ്ഞ് ക്രോസുകളിലൂടെയും ഫെയിൻ പാസുകളിലൂടെയും ഹൈ സ്പേസ് ഉള്ള ഒരു പ്ലെയർ കൂടിയായിരുന്നു ഏഡൻ ഹസാർഡ്. ബോക്സ് ടു ബോക്സ് കളിക്കാൻ അപാര മികവ് എടുത്തു പറയേണ്ട ഒന്നാണ്. ഫ്ലെക്സിബിലിറ്റി ലെവൽ 100% തരുന്ന ഒരു പ്ലെയറായിരുന്നു ഏഡൻ ഹസാർഡ്. ഗോൾ സ്കോർ ചെയ്യുന്ന പോലെ അസിസ്റ്റുകളുടെയും ചാണക്യനായിരുന്നു. റിസ്ക് ഏരിയയിൽ നിന്ന് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്ലെയറായിരുന്നു ഹസാർഡ്. പ്രീമിയർ ലീഗിൽ പ്ലെയർ ഓഫ് ദ മന്ത് നിരവധി തവണ ഹസാർഡിനെ തേടിയെത്തി. സൂപ്പർ സബ് പൊസിഷനിലും ഫാറ്റിക് തീരെയില്ലാത്ത ഒരു പ്ലെയർ കൂടിയായിരുന്നു ഹസാർഡ്. വോളി ഷോട്ടും ആക്യുറേറ്റഡ് കോർണറിംഗ് പ്ലേസ് ആയിട്ടുള്ള ഉഗ്രൻ ഗ്രൗണ്ട് ഷോട്ടുകളും മുതിർക്കാൻ ശേഷിയുള്ള താരത്തിൽ സൂപ്പർ താരങ്ങളെ എന്ത് വില കൊടുത്തും ടീമിലെത്തിക്കാൻ ഫ്ലോറന്റീനോ പെരസ് നീക്കം തുടങ്ങി. അതിനോടൊപ്പം ഹസാർഡ് ടീം വിടുകയാണെന്നുള്ള അഭ്യൂഹം ശക്തമായി. അങ്ങനെ June 13, 2019 ആ ദിനം വന്നെത്തി. റൂമറുകൾക്ക് വിരാമമിട്ടുകൊണ്ട് സ്പാനിഷ് ക്ലബ്ബായ റിയൽ മാഡ്രിഡിന് വേണ്ടി ബെൽജിയം സൂപ്പർ താരം വിപണിയിലെ ഏറ്റവും ഉയർന്ന തുകക്ക് കരാറൊപ്പിട്ടു. അങ്ങനെ സൈൻ പൂർത്തിയാക്കി. റയലിലെത്തിയ ഹസാർഡിൽ ആരാധകർ ഒരുപാട് സ്വപ്നം കണ്ടു. പക്ഷേ എല്ലാം വെറുതെയായിരുന്നു. പിന്നീട് അയാൾ ഫുട്ബോളിൽ നിന്ന് മെല്ലെ മെല്ലെ മായിഞ്ഞു പോവുകയാണ് ചെയ്തത്.
ഇന്നയാൾ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു.